ഹലോ ഓൾ, എസ് എസ് എൽ സിയിലുള്ള ഹിസ്റ്ററിയിലെ സെവൻത് ചാപ്റ്റർ വിച്ച് ഇസ് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോസ് ഉണ്ടാക്കുന്നത് നളന്ദ സെന്ററിന്റെ കീഴിലാണ്. നളന്ദ സെന്റർ മണക്കാട് തിരുവനന്തപുരത്തിന്റെ കീഴിലാണ് ഈ വീഡിയോസ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ അടുത്ത വർഷത്തേക്കുള്ള ടെൻത് സ്റ്റാൻഡേർഡിന്റെയും അതുപോലെ ലെവൻത് ആൻഡ് ട്വൽത്ത് ബയോളജി ആൻഡ് കെമിസ്ട്രി എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ളതിന്റെ ക്ലാസ്സസിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അഡ്മിഷൻസിനായിട്ട് ഇവിടത്തേക്കുള്ള അഡ്മിഷൻസിനായിട്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ 9895644616 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. സോ നമുക്ക് ഹിസ്റ്ററിയിലുള്ള ഈ ചാപ്റ്റർ ഒന്ന് നോക്കാം. നല്ല ചാപ്റ്റർ ആണ്, കാരണം ഇൻഡിപെൻഡൻസ് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ കുറെ കാലം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ബ്രിട്ടീഷുകാരുടെ കീഴില് കുറെ കഷ്ടപ്പെട്ടിട്ട് കുറെ പോവേർട്ടി ആണെന്നുണ്ടെങ്കിലും കുറെ സഫറിങ്സ് ആണെങ്കിലും കുറെ ഇൻസൾട്ടിങ് ആണെങ്കിലും എല്ലാം അനുഭവിച്ചു. അപ്പൊ ബ്രിട്ടീഷുകാർ വിട്ടിട്ട് പോയി, ഫ്രീഡം തന്നു, നമ്മൾ സന്തോഷമായിട്ട് ഇനി അങ്ങോട്ട് ഹാപ്പിലി എവർ ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ട് കഴിയാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ബ്രിട്ടീഷുകാരെ എത്രമാത്രം ദ്രോഹിക്കാമോ അത്രമാത്രം ദ്രോഹിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിട്ടിട്ട് പോയത് എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. അപ്പൊ കുറേ ഇഷ്യൂസ് ഇന്ത്യൻ ഗവൺമെന്റ് ഫ്രീഡം കഴിഞ്ഞിട്ട് ഇന്ത്യയെ ഭരിക്കാനായിട്ട് കയറുന്ന ആൾക്കാരെ കണ്ടു. എന്നുവെച്ചാൽ ഒന്ന് ബ്രിട്ടീഷുകാരെ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇന്ത്യനെ വിഭജിക്കണം എന്ന് പറഞ്ഞിട്ട്, അതായത് ഹിന്ദു മുസ്ലിംസിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കണം, മുസ്ലിംസിന് വേറെ കൺട്രി വേണം എന്ന് തന്നെ മുഹമ്മദ് അലി ജിന്ന ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. അവസാനം ബ്രിട്ടീഷുകാർ പറഞ്ഞു, ഓക്കെ ലെറ്റ് എസ് ഗോ ഹെഡ് ഫോർ പാർട്ടീഷൻ എന്ന് പറഞ്ഞിട്ട് അവര് പറയുകയും ചെയ്തു. അപ്പൊ ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് ഇന്ത്യക്കാർ ഫേസ് ചെയ്തത് എന്ന് പറയുന്നത് പാർട്ടീഷൻ എന്ന് പറയുന്ന സംഭവമാണ്. അപ്പൊ നമ്മുടെ ഒരു കൺട്രീനെ രണ്ടായിട്ട് വിഭജിച്ചു. അങ്ങനെ രണ്ടായിട്ട് വിഭജിക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള കഷ്ടപ്പാടുകളാണ് ആൾക്കാർക്ക് ഉണ്ടായത്. അപ്പൊ എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് ഉണ്ടായെന്ന് പറഞ്ഞു അവര് കൊറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വന്നു അല്ലെ. മുസ്ലിങ്ങൾ എല്ലാവരും പാകിസ്ഥാന്റെ സൈഡിലേക്ക് പോയി, ഹിന്ദുസ് എല്ലാവരും പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, കൊറേ പേര് റെഫ്യൂജീസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വന്നു. അവരുടെ സാധനങ്ങളും അവരുടെ ഫാമിലീസിനെ എല്ലാവരും എടുത്തുകൊണ്ട് എവിടെയെങ്കിലും ഒരു ഷെൽട്ടർ കിട്ടണം എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനിലേക്കും ഇന്ത്യയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മൈഗ്രേറ്റ് ചെയ്തു. ഈ സമയത്ത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലോട്ട് ഇൻഫ്ലക്സ് ഓഫ് റെഫ്യൂജീസ് ഉണ്ടായിരുന്നു. ഇൻഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു, അതേപോലെ തന്നെ തിരിച്ചും പാകിസ്ഥാനിലേക്കോ. ഇന്ത്യയിൽ നിന്നുള്ള ഇൻഫ്ലക്സ് ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ ഭക്ഷണമില്ല, വിശപ്പ്, ഒന്നും സെറ്റിൽ ചെയ്യാനായിട്ട് വീടില്ല, ഒന്നുമില്ല. അപ്പൊ ഭയങ്കരമായിട്ടുള്ള കമ്മ്യൂണൽ റയോട്സ്, ഹിന്ദു മുസ്ലിം ലഹളകളൊക്കെ ഭയങ്കരമായിട്ട് പല സ്ഥലത്ത് നടക്കാൻ തുടങ്ങി. ഇതിൽ തന്നെ കൽക്കട്ട, ബീഹാർ, അതേപോലെ നോവാഖാലി, ഡൽഹി, പഞ്ചാബ്, കാശ്മീരിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ആൾക്കാരെ കൊന്നും ഭയങ്കര ബ്ലഡി ബ്ലഡി റയറ്റ്സ് കാണാൻ വെച്ചാൽ അത്രയ്ക്കും ആൾക്കാരെ കൊന്നും ഭയങ്കര ദ്രോഹിച്ചിട്ടുമുള്ള കുറെ ലഹളകൾ ഈ സമയത്ത് ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു എന്ന് മാത്രമല്ല, പെണ്ണുങ്ങളെ എല്ലാവരും അറ്റാക്ക് ചെയ്തു, കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കൊല്ലുന്ന അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പൊ ഈ പറയുന്ന റെഫ്യൂജീസ് എന്ന് പറയുന്നത് ഉണ്ടല്ലോ, എല്ലാ സെക്ഷനിലുള്ള ആൾക്കാരുണ്ട്. നല്ല പണക്കാരായിട്ടുള്ളവർക്കും എല്ലാം പോയി എന്ന് പറയാം, പാവപ്പെട്ടവരും ഈ പറയുന്ന പോലെ റെഫ്യൂജീസ് ആയിട്ട് പോയി. അപ്പൊ എല്ലാ കാസ്റ്റിലെയും അതേപോലെ എല്ലാ സെക്ഷൻ ഓഫ് ആൾക്കാരും അവസാനം എല്ലാം നഷ്ടപ്പെട്ടിട്ട് റെഫ്യൂജീസ് ആയിട്ട് ഇന്ത്യയിലേക്കും മുസ്ലിം ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പലായനം ചെയ്തു. അപ്പൊ ഓൾമോസ്റ്റ് ഒരു 10 മില്യൺ ആൾക്കാരാണ് റെഫ്യൂജീസ് ആയിട്ട് നടന്നും ട്രെയിനിലും ബുള്ളക്കാട്ടിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത്. അവസാനം ഗവൺമെന്റ് കുറേ കഷ്ടപ്പെട്ടിട്ട് കുറേ റീഹാബിലിറ്റേഷൻ, അവരെ പുനരധിവസിപ്പിക്കാനുള്ള കുറേ എഫേർട്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള കുറേ എഫേർട്ട് എടുത്തു ഗവൺമെന്റ്. അങ്ങനെയാണ് ഈ ഒരു പ്രശ്നം ഇല്ലാതായത്. അപ്പൊ ഫസ്റ്റ് പ്രശ്നം ഫ്രീഡം കഴിഞ്ഞതിന് ശേഷം ഇന്ത്യക്കാർ ഫേസ് ചെയ്തതാണ് പാർട്ടീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം. അത് ബ്രിട്ടീഷുകാര് തന്ന് അനുഗ്രഹിച്ചു പോയ ഒരു സംഭവമാണ്. ഓക്കെ, അപ്പൊ പാർട്ടീഷനെ കുറെ കഷ്ടപ്പെട്ടിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് ഒരുമാതിരി ഒന്ന് ഒതുക്കി വെച്ചു. ഇനി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് മാത്രല്ല, ഇന്ത്യയുടെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കുഞ്ഞു 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 രാജാക്കന്മാർ ഭരിക്കുന്ന സ്ഥലങ്ങളായിരുന്നു എല്ലാം. ഇപ്പൊ തിരുവിതാംകൂർ രാജാവാണ് തിരുവിതാംകൂറിന്റെ ഭാഗങ്ങളെല്ലാം ഭരിച്ചിരുന്നത് അല്ലെ. അതേപോലെ മലബാർ ഏരിയാസ് എല്ലാം മലബാറിലെ രാജാവായിരുന്നു ഭരിച്ചിരുന്നത്. അപ്പൊ
അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു രാജ്യം പോലെയാണ്. ഈ ഒരു രാജ്യത്തിന്റെ മുകളിൽ വേറെ ആർക്കും പരമാധികാരം ഇല്ല. അപ്പൊ ശരിക്കും പറഞ്ഞ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ ഒരു ഒരു ഏതാണ്ട് ഒരു 600 പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. കുഞ്ഞു 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 പ്രിൻസസ് ഭരിക്കുന്ന ഇഷ്ടംപോലെ 600 സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു എന്ന് പറയാം ഇൻഡിപെൻഡൻസിന് മുമ്പ്. അപ്പൊ ഇത് ഇത് ഇതല്ലാതെ കൂടാണ്ട് 600 പ്രിൻസ്ലി സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ഇത് കൂടാണ്ട് ബ്രിട്ടീഷുകാര് ഭരിച്ചിരിക്കുന്ന ഡയറക്ട്ലി തന്നെ റൂൾ ചെയ്യുന്ന കുറെ ടെറിട്ടറീസ് ഉണ്ടായിരുന്നു. അപ്പം ഫ്രീഡം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രിട്ടൻ പറഞ്ഞു, ഓ ഞങ്ങളെ കൊണ്ട് ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെയൊക്കെ യുണൈറ്റ് ചെയ്യിപ്പിക്കാനൊന്നും വയ്യ, നിങ്ങൾ ഒരു കാര്യം ചെയ്തു, പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് തന്നെ ഓപ്ഷൻ കൊടുത്തു, നിങ്ങൾക്ക് ഇന്ത്യയിലോട്ടോ പാകിസ്ഥാനിലോട്ടോ അല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഭരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഓപ്ഷൻ കൊടുത്തു. മര്യാദയ്ക്ക് ബ്രിട്ടീഷുകാർക്ക് പറയായിരുന്നു ഇത് യുണൈറ്റ് ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് ജോയിൻ ചെയ്യണം, പാകിസ്ഥാനിലേക്ക് ജോയിൻ ചെയ്യണം എന്നുള്ളത് പറയായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാണ്ട് എല്ലാവർക്കും അധികാരം കൊടുത്തു, എല്ലാ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനും അധികാരം കൊടുത്തു, നിങ്ങൾ ഡിസൈഡ് ചെയ്തോ, ഒന്നില്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് ജോയിൻ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് യു ക്യാൻ കണ്ടിന്യൂ ടു റൂൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പൊ എന്താണ്, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്. ഞാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം ഞാൻ ഇന്ത്യൻ ഗവൺമെന്റിന് തീരെഴുതി കൊടുക്കാനോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഗവൺമെന്റിന് തീരെഴുതി കൊടുക്കാനോ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ഈ പറയണ പോലെ ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെ അടുത്ത് പോയിട്ട് ഇന്ത്യൻ യൂണിയനിൽ ചേരണം എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക് ആയിരുന്നു. അങ്ങനെ അവർ ചേർന്നാൽ മാത്രമേ, നിങ്ങളൊന്ന് ആലോചിക്കുക, നടുക്കുള്ള ഏതെങ്കിലും ഒരു സ്ഥലം, ഇപ്പൊ സേ കേരളം തന്നെ, കേരളത്തിലെ ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലം, തിരുവനന്തപുരം കാര് പറയുകയാണ്, ഞങ്ങൾ ഇന്ത്യൻ യൂണിയന്റെ കൂട്ടത്തിലില്ല, ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറാം. അപ്പൊ ഈ ഇട്ടാവട്ടത്തിലുള്ള തിരുവനന്തപുരം മാത്രം ഇന്ത്യൻ യൂണിയനിൽ നിന്ന് സെപ്പറേറ്റ്. അപ്പൊ ആരെങ്കിലും വന്നിട്ട് നമ്മുടെ റൂളറിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം നിങ്ങൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കൂടെ ചേരണം എന്ന് പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്യണം. അങ്ങനെ എത്ര സ്ഥലങ്ങൾ, 1600 പ്രിൻസ്ലി സ്റ്റേറ്റ്സും അതേപോലെ തന്നെ കുറെ റീജിയണൽ, കുറെ ടെറിട്ടറീസ്, കുറെ ടെറിട്ടറീസും, അങ്ങനെ എല്ലാ സ്ഥലത്തും പോയിട്ട് പോയി സംസാരിക്കണം അല്ലെ. എന്നാ മാത്രമേ ഇന്ത്യ ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ട്, ഒന്നിച്ചിട്ടുള്ള ഒരു വലിയ നേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പൊ ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, ഇത് ആരാ ചെയ്തെന്ന് വെച്ചാൽ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്ന അയൺ മാൻ ഓഫ് ഇന്ത്യ, പുള്ളിക്കാരനാണ് യൂണിയൻ മിനിസ്റ്റർ, ഫസ്റ്റ് യൂണിയൻ മിനിസ്റ്റർ ആയിരുന്നു. അപ്പൊ ഈ പറയുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ പുള്ളിക്കാരന്റെ സംസാരിക്കുന്ന സ്കിൽസ് ഭയങ്കരമായത് കൊണ്ടാണ് പുള്ളിക്കാരൻ ഇത്രയും സ്ഥലത്ത് പോയിട്ട് എല്ലാ കുറേ പേരെ കൺവിൻസ് ചെയ്യാൻ പറ്റി നിങ്ങൾ ഇന്ത്യൻ യൂണിയൻ ഗവൺമെന്റിന്റെ കൂടെ ചേരണം എന്നുള്ളത് കൺവിൻസ് ചെയ്യാൻ പറ്റി. അപ്പൊ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ആരാ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള VP മേനോൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം സെക്രട്ടറി ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു പുള്ളിക്കാരൻ, സെക്രട്ടറി ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്. ഈ VP മേനോൻ എന്ന് പറയുന്ന അദ്ദേഹം ഉണ്ടല്ലോ, ഒറ്റപ്പാലം, പാലക്കാടുകാരനാണ്, ഒറ്റപ്പാലത്താണ് ജനിച്ചത്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഒരു ഡൽഹി സെക്രട്ടേറിയറ്റിലെ ഒരു ക്ലർക്ക് ആയിട്ട് ജോയിൻ ചെയ്തിട്ട് പല ഓഫീസേഴ്സിലും വർക്ക് ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ നെഹ്റുവിന്റെ കൂടെയും സർദാർ പട്ടേലിന്റെ കൂടെയും പല സ്ഥലത്തും പോയിട്ട് ഈ പല പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെയും ഇന്ത്യൻ ഗവൺമെന്റിന്റെ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യിപ്പിക്കാൻ ഭയങ്കര വലിയൊരു റോളാണ് പുള്ളിക്കാരൻ നിർവഹിച്ചതെന്ന് പറയാം. ഇപ്പൊ പുള്ളിക്കാരൻ എഴുതിയിരിക്കുന്ന രണ്ട് നല്ല ഫേമസ് ആയിട്ടുള്ള ബുക്സും ഉണ്ട്, അതായത് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, അതേപോലെ തന്നെ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രണ്ട് ബുക്സ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ സർദാർ വല്ലഭായ് പട്ടേലും അതേപോലെ തന്നെ VP മേനോൻ അവര് രണ്ടുപേരും കൂടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ യൂണിയൻ ചെയ്തത് എന്ന് നമുക്ക് പറയാം. അങ്ങനെ ഇവര് രണ്ടുപേര്, സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹവും VP മേനോനും രണ്ടുപേരും കൂടിയിട്ട് എന്താ ചെയ്തത്, അവര് ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കി. ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷൻ എന്ന് പറയുന്നതിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ പവർ, അവരുടെ എന്തൊക്കെ അധികാരങ്ങളാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആ ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷനിൽ പ്രിപ്പയർ ചെയ്തേക്കണത്. അപ്പൊ സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും കൂടിയിട്ട് എന്താണ് പ്രിപ്പയർ ചെയ്തത്, ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് പ്രിപ്പയർ ചെയ്തത്. അതിൽ എന്താ വെച്ചാൽ, അതിൽ എന്തൊക്കെ അധികാരങ്ങൾ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, പ്രിൻസസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്സ് എന്തൊക്കെ അധികാരങ്ങൾ എങ്ങനെയൊക്കെ കൈമാറണം എന്ന് പറഞ്ഞു. അപ്പൊ എന്തിന്റെയൊക്കെ അധികാരങ്ങളെ കൈമാറേണ്ടത്, ഒന്ന് ഡിഫൻസിന്റെ മുകളിലുള്ള, കാരണം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ എല്ലാ ഭാഗത്തു നിന്നും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. അപ്പൊ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെ ഡിഫൻസ് കൈമാറണം. എക്സ്റ്റേണൽ അഫയേഴ്സ്, ആരൊക്കെയായിട്ടാണ് പുറത്ത് കൺട്രീസുമായിട്ട് എങ്ങനെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് സ്ഥാപിക്കുന്നത്, എക്സ്റ്റേണൽ അഫയേഴ്സ് യൂണിയൻ ഗവൺമെന്റ് കൈമാറണം. അതേപോലെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടു ദ
ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഈ മൂന്ന് കാര്യങ്ങൾ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എങ്ങനെ ഉണ്ടാവണം എന്നുള്ളതും അവർ ആ ഇൻസ്ട്രുമെന്റ് ഓഫ് അസൻഷൻ എന്ന് പറയുന്ന സംഭവത്തിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്തൊക്കെ ഉണ്ടായിരുന്നു ഇൻസ്ട്രുമെന്റ് ഓഫ് അസൻഷനില്? ഇറ്റ് സ്റ്റിപ്പുലേറ്റഡ് ദാറ്റ്, സ്റ്റിപ്പുലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ചെയ്തു, അതല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സ്പെസിഫൈ ചെയ്തു എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ഒഫീഷ്യലി സ്പെസിഫൈ ചെയ്യുന്നതിനാണ് സ്റ്റിപ്പുലേഷൻ എന്ന് പറയാം. അപ്പൊ എങ്ങനെയാണ് ഡിമാൻഡ് ചെയ്തത്? പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അവരുടെ ഡിഫൻസിന്റെ കാര്യങ്ങൾ യൂണിയൻ ഗവൺമെന്റ് കൈമാറുന്ന എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ കാര്യങ്ങൾ ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇത്രയും കാര്യങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കൈമാറണം എന്നുള്ളത് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കുറെ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെ രാജാക്കന്മാർ പറഞ്ഞു നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവിടുത്തെ ആൾക്കാരുടെ ഒക്കെ ഭയങ്കര പ്രൊട്ടസ്റ്റ് ആയിരുന്നു. അവിടുത്തെ ആൾക്കാർക്കൊക്കെ എങ്ങനെ ഗവൺമെന്റ് ആവണം, കാരണം ഡെമോക്രസിയാണ് ആവാൻ പോകുന്നത്, കാരണം ആൾക്കാരുടെ അധികാരമാണ് ആവാൻ പോകുന്നത്. അവർ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ എന്താ പറയാ ദുഷ്ടതനങ്ങളും കണ്ടിട്ടുണ്ട്, അതേപോലെ കുറെ പ്രിൻസസിന്റെ ദുഷ്ടതനങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്കും താല്പര്യമാണ്, ആൾക്കാർക്കും താല്പര്യമാണ് ഒരു ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പൊ ആൾക്കാരുടെ എല്ലാം പ്രൊട്ടസ്റ്റ് കാരണം പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അവസാനം ഗതി കേട്ടിട്ട് കുറെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എങ്കിലും പിന്നെ കുറെ പേര് പ്രോപ്പർ ആയിട്ട് പോയി സംസാരിച്ചപ്പോ തന്നെ ഈ ഇൻസ്ട്രുമെന്റ് ഓഫ് അസൻഷൻസ് സൈൻ ചെയ്ത് കൊടുത്ത് അൾട്ടിമേറ്റ്ലി ഇന്ത്യൻ യൂണിയനിലൊക്കെ പോയി ജോയിൻ ചെയ്തു. പക്ഷെ ചില സ്റ്റേറ്റ്സ് പറഞ്ഞു, ഹൈദരാബാദ്, കാശ്മീർ, ജുനാഗഡ് അങ്ങനത്തെ ഒക്കെ സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു, അവര് പറഞ്ഞു ഞങ്ങളെ കൂട്ടത്തിൽ ചേരില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെയൊക്കെ ശരിക്കും ഇന്ത്യൻ ഗവൺമെന്റിലേക്ക് ചേർത്തിരിക്കുന്ന കഥയൊക്കെ ഭയങ്കര രസകരമായ കഥകളാണ്. തൽക്കാലം അതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, പിന്നെ എപ്പോഴെങ്കിലും വീഡിയോ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ അത് ഇട്ടുതരാം. ഓക്കെ, എന്നിട്ട് അവസാനം ഈ ഹൈദരാബാദും കാശ്മീരും ജുനാഗറും ഒക്കെ ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഹൈദരാബാദ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏതാണ്ട് സെൻട്രൽ അല്ല, എന്നാൽ ഓൾമോസ്റ്റ് ഒരു സെൻട്രൽ ഭാഗത്തുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അപ്പൊ ഈ ഹൈദരാബാദ് ഉണ്ടല്ലോ, ആ ഹൈദരാബാദുകാരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് നമുക്ക് പാകിസ്ഥാന്റെ കൂടെ ജോയിൻ ചെയ്യണം എന്നാണ്, ഇന്ത്യയുടെ കൂടെ ജോയിൻ ചെയ്യണം. അപ്പൊ ഇന്ത്യയുടെ ഒത്ത നടുക്കുള്ള സാധനം പോയിട്ട് പാകിസ്ഥാന്റെ കൂടെ എങ്ങനെയാ ജോയിൻ ചെയ്യണേ? അല്ല, നമ്മുടെ സെക്യൂരിറ്റി ഇഷ്യൂ ആവും, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻസ് അക്കല സാധനങ്ങളും എഫക്റ്റഡ് ആവും. അപ്പൊ ഇവരെയൊക്കെ ഒന്ന് തിരിച്ച് ഇന്ത്യൻ യൂണിയനിലേക്ക് കൊണ്ടുവരാനായിട്ട് പല കളികളും കളിച്ചു എന്ന് പറഞ്ഞിട്ട് പറയാം. അപ്പൊ കുറേ ഇങ്ങനെ കോൺസിലിയേഷൻ ടാസ്ക്, അതായത് എന്താ പറയാ സന്ധി സംഭാഷണങ്ങൾ, അതേപോലെ മിലിട്ടറി പോയി അറ്റാക്ക് ചെയ്തിട്ട് നമ്മുടെ കൂട്ടത്തിൽ, അങ്ങനെ പല പരിപാടികളും ചെയ്തിട്ടാണ് അവസാനം ഇന്ത്യൻ ഗവൺമെന്റിന്റെ കൂടെ അവര് ചേരാമെന്ന് സമ്മതിച്ചത്. ഈ പറയുന്ന പോലെ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ടും ഉണ്ടല്ലോ ബ്രിട്ടീഷുകാരാണ് വിട്ടിട്ട് പോയെ. അയ്യോ, ബ്രിട്ടീഷ് അല്ലാതെ തന്നെ വേറെ കുറെ യൂറോപ്പിന്റെ ചേട്ടന്മാരുണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ. ആരാണ്? ഫ്രാൻസ്, പോർച്ചുഗൽ കൺട്രോൾ ചെയ്തിരിക്കുന്ന ഈ ഗോവ പോലത്തെ സ്ഥലം, അതേപോലെ തന്നെ കേരളത്തിൽ തന്നെ ചില സ്ഥലങ്ങൾ, പോണ്ടിച്ചേരി പോലത്തെ സ്ഥലങ്ങള്, അങ്ങനെ കുറെ സ്ഥലങ്ങളില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസുകാരും പോർച്ചുഗലുകാരും ദേ കണ്ടിന്യൂ ടു കൺട്രോൾ സം പ്ലേസസ് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ കുറെ ഭാഗങ്ങൾ അവർ വീണ്ടും ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ പോയിട്ട്. എന്നിട്ട് അവസാനം നമ്മൾ ഭയങ്കരമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ട് ഒരു മാസ് പ്രൊട്ടസ്റ്റിനൊക്കെ ശേഷമാണ് ഈ ഫ്രാൻസുകാര് അവരുടെ ടെറിട്ടറീസ് എല്ലാം തിരിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു കൊടുത്തത്. അതേപോലെ തന്നെ പോർച്ചുഗൽ കൺട്രോൾ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ അവസാനം നമ്മൾ ബ്രിട്ടീഷ് അല്ല സോറി മിലിറ്ററി ഓപ്പറേഷൻസ് കഴിഞ്ഞതിന് ശേഷമാണ് പോർച്ചുഗൽ ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ തിരിച്ചു പിടിച്ചത്. അപ്പൊ ഫ്രാൻസ് ഭരിച്ചുകൊണ്ടിരുന്ന ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഈ പോണ്ടിച്ചേരി, അതേപോലെ കരേക്കൽ, മാഹി, യാനം എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളാണ് ഫ്രാൻസുകാർ ഭരിച്ചുകൊണ്ടിരുന്നത്. പോർച്ചുഗലുകാര് ഡാമൻ ഡ്യൂം, ഗോവ പോലത്തെ സ്ഥലങ്ങളൊക്കെയാണ് പോർച്ചുഗലുകാര് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവസാനം നമ്മൾ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പ്രിൻസുകൾ ഭരിച്ചുകൊണ്ടിരുന്നതും ഫ്രാൻസ് പോർച്ചുഗൽ ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്ന സ്റ്റേറ്റ്സ് എല്ലാം അവസാനം കഷ്ടപ്പെട്ട് നമ്മൾ ഇന്ത്യൻ യൂണിയന്റെ കീഴിലാക്കി. അപ്പൊ രണ്ട് പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു, ഒരെണ്ണം ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷന്റെ കാര്യം പറഞ്ഞു, രണ്ടാമത് നമ്മൾ എന്താ പറഞ്ഞത് പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്തു എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് നോക്കാം, കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഫസ്റ്റ്, ഇപ്പൊ ഇതെല്ലാം നമ്മൾ തിരിച്ചു പിടിച്ചടക്കിയതിനു ശേഷം ഇതെങ്ങനെ ഭരിക്കണം എന്നുള്ള ഭരണഘടന ഉണ്ടാവണമല്ലോ, ആ ഭരണഘടനയെ കുറിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.